ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നോമ്പിൻ്റെ മൂന്നാമത്തെ ആഴ്ചയിലാണ് നമ്മൾ. നോമ്പിൻ്റെ ചൈതന്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ പല പ്രാവശ്യം മുമ്പ് പറഞ്ഞു. കേവലം ഭക്ഷണം വേണ്ട എന്ന് വെക്കുന്നത് മാത്രമല്ല, അതിലുപരി മറ്റെന്തൊക്കെയോ ആണത്. അതാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. ഇന്നത്തെ ഒന്നാമത്തെ വായന നിയമാവർത്തനം 15:7-15 വാക്യങ്ങളാണ്. അവിടെ പറയുന്നത്, നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് നൽകുന്ന ദേശത്തെ പട്ടണങ്ങളിൽ ഏതിലെങ്കിലും ഒരു സഹോദരൻ ദരിദ്രനായിട്ടുണ്ടെങ്കിൽ നീ നിൻ്റെ ഹൃദയം കഠിനമാക്കുകയോ അവന് സഹായം നിരസിക്കുകയോ അരുത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. നിൻ്റെ സഹോദരന് ദരിദ്രനാണെങ്കിൽ, ഒന്നുമില്ലെങ്കിൽ അവൻ നീ സഹായം നിരസിക്കരുത്. നിനക്കുള്ളതെല്ലാം കൊടുക്കണമെന്നല്ല, അവന് അത്യാവശ്യം ജീവിക്കാനായിട്ട് ഭക്ഷണം കഴിക്കാനുള്ളതെങ്കിലും കൊടുക്കണമെന്നുള്ളതാണ്. അവനാവശ്യമുള്ളത് എന്തു തന്നെയായാലും ഉദാരമായി വായ്പ കൊടുക്കണം. മോചനത്തിൻ്റെ വർഷമായ 7-ാം വർഷം അടുത്തിരിക്കുന്നുവെന്ന് നിന്റെ ദുഷ്ടഹൃദയത്തിൽ ചിന്തിച്ച് ദരിദ്രനായ സഹോദരനെ നിഷ്കരണം വീക്ഷിക്കുകയും അവനൊന്നും കൊടുക്കാതിരിക്കുകയും അരുത്. അവൻ നിനക്കെതിരായി കർത്താവിൻ്റെ സന്നദ്ധയിൽ നിലവിളിക്കുകയും അങ്ങനെ അത് നിനക്ക് പാപമായിത്തീരുകയും ചെയ്യാതിരിക്കാൻ നീ സൂക്ഷിച്ചു കൊള്ളുക. ദരിദ്രൻ്റെ വിളി, നിലവിളി ദൈവത്തിൻ്റെ സന്നദ്ധയിലെത്തും. നമ്മളൊരുപാട് കൂട്ടിവെച്ചിട്ട് മറ്റുള്ളവർക്കൊന്നും കൊടുക്കാതിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് ദോഷകരമായി മാത്രമേ ബാധിക്കുകയുള്ളൂ. നമ്മൾ ഈ പരസ്പരം പങ്കുവയ്ക്കുക എന്നുള്ളത് ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഒരു അടിസ്ഥാന തത്വമാണ്. കർത്താവ് തന്നെ സ്വന്തം ശരീരം തന്നെ പങ്കുവെച്ച് നമുക്ക് തരികയാണ് ചെയ്യുന്നത്. ഈ രീതിയിലുള്ള ഒരു കൊടുക്കൽ, നമുക്കറിയാം നമ്മൾ മനുഷ്യരെന്ന നിലയിൽ നമുക്ക് നമ്മുടെ ശരീരമൊന്നും മുറിച്ചു കൊടുക്കാൻ പറ്റില്ല. പക്ഷേ കൊടുക്കാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോൾ അവയവദാനത്തെക്കുറിച്ച് പറയും, കിഡ്നി കൊടുക്കാം, അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞ് കണ്ണ് കൊടുക്കാം, അതുപോലെ ഹൃദയം കൊടുക്കാം, അല്ലെ, ഒരുപാട് കാര്യങ്ങളുണ്ട്. എത്രയോ പേർക്ക് ഇതുപോലെ ഈ മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ ഈ അവയവങ്ങളൊക്കെ എടുത്ത് ജീവിക്കാനുള്ള അവസരമുണ്ടായിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുന്ന എത്രയോ വലിയ കാര്യമാണ്, നിങ്ങൾ ചിന്തിച്ച് നോക്കുക. അങ്ങനെയെങ്കിൽ ഈ കിഡ്നിയും അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് കാത്തിരിക്കുന്ന അനേകായിരങ്ങൾക്ക് വലിയ പ്രതീക്ഷയാവുകയില്ലേ? ഈ നോമ്പുകാലത്ത് നമുക്കിതൊക്കെ ചിന്തിക്കാവുന്ന കാര്യങ്ങളാണ്. നമുക്ക് പണമില്ലായിരിക്കാം, പക്ഷേ ഇതൊക്കെയുണ്ടല്ലോ. ഇനി പണമുണ്ടെങ്കിലോ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കാം. സമയമുള്ളവരുണ്ട്. സമയം ഒരുപാട്, ഇപ്പോൾ നമുക്കറിയാം ഏതെങ്കിലുമൊക്കെ സർക്കാർ ജോലിയിലോ ഒക്കെ ആയിരുന്നിട്ട് റിട്ടയർ ചെയ്ത ആളുകളുണ്ട്. അവർക്ക് സമയം കൂടുതൽ കാണും, അതുപോലെ അവർക്ക് ചില കാര്യങ്ങളിലുള്ള വൈദഗ്ധ്യം, എക്സ്പെർട്ടീസ് കാണും. അപ്പോൾ ഇതൊക്കെ നമുക്ക് പങ്കുവെച്ച് കൊടുക്കാവുന്നതാണ്. യൂറോപ്പിലൊക്കെയാണ് ഒരു സാധാരണ കണ്ടുവരുന്നൊരു കാര്യമാണ്, റിട്ടയർ ചെയ്ത ആളുകൾ അവരവരുടെ ഒഴിവ് സമയത്ത് അടുത്തുള്ള ആശുപത്രികളിലോ മറ്റതുപോലുള്ള സ്ഥാപനങ്ങളിലൊക്കെ പോയിട്ട് സന്നദ്ധ സേവനം ചെയ്യുന്നത്. ഞാൻ തന്നെ ഓർക്കുകയാണ്, ഞാൻ ആ റോമിൽ പഠിച്ചിരുന്ന കാലത്ത് ലൂർദ് എന്ന് പറയുന്ന സ്ഥലം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ലൂർദ് അവിടെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ്. അവിടെ ആയിരക്കണക്കിന് ആളുകൾ ഇത് തീർത്ഥാടകരായിട്ട് ഓരോ ദിവസവും വരാറുണ്ട്. അവിടെ ഒരു സ്ഥലമുണ്ട്, അത് ഈ കാരിത്താസ് നടത്തുന്ന ഒരു സ്ഥാപനമാണ്. ഏതാണ്ട് 500 പേർക്ക് അവിടെ സൗജന്യമായിട്ട് 3 ദിവസം വരെ താമസിക്കാൻ സൗകര്യം അവർ ചെയ്തു കൊടുക്കും. താമസം, ഭക്ഷണം എല്ലാം കൊടുക്കും. അങ്ങനെ സാധാരണക്കാരായല്ലെങ്കിൽ വലിയ ധനമൊന്നും ഇല്ലാത്ത തീർത്ഥാടകർക്ക് വേണ്ടിയുള്ളൊരു സ്ഥലമാണിത്. അങ്ങനെയുള്ള ധാരാളം പേർ അവിടെ വരാറുണ്ട്. പക്ഷേ അതെങ്ങനെയാണ് അവർ ആ സ്ഥാപനം നടത്തുന്നത്? കേവലം ആരെങ്കിലും കൊടുക്കുന്ന പണം കൊണ്ട് മാത്രമല്ല, അവിടെ ജോലി ചെയ്യുന്നവർ 1-2 പേരൊഴികെ ബാക്കി എല്ലാവരും സന്നദ്ധ സേവകരാണ്. ഞാൻ അവിടെ 1 മാസം പോയി താമസിക്കുകയുണ്ടായി. താമസിക്കുകയല്ല വെറുതെ, അവിടെ ജോലി എടുക്കാൻ വേണ്ടി തന്നെ. എന്ത് ജോലിയാണ് അവിടെ ചെയ്യുന്നത്? അവിടെ മുറ്റമടിക്കുക, എന്താണ് പരിസരം വൃത്തിയാക്കുന്നത് മുതൽ ഭക്ഷണം ഉണ്ടാക്കുന്നത് മുതൽ ഭക്ഷണം വിളമ്പുന്നത് മുതൽ മുറികളൊക്കെ വൃത്തിയാക്കി കക്കൂസൊക്കെ കഴുകുന്ന ജോലി എല്ലാം അവിടെ ചെയ്യണം. ഞങ്ങൾക്കവിടെ ഓരോ ദിവസവും വേറെ വേറെ ജോലിയാണ്. ചിലപ്പോൾ അവിടെ ആ സെക്യൂരിറ്റി ഗാർഡിൻ്റെ ചുമതലയായിരിക്കും, ഒരു ദിവസം അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന ചുമതലയായിരിക്കും, പിന്നെ ഒരു ദിവസം മുറികളിലുള്ള ടോയ്ലറ്റൊക്കെ വൃത്തിയാക്കുന്ന ജോലിയായിരിക്കും. അങ്ങനെ 1 മാസം ജോലി ചെയ്തു. പക്ഷേ വൈകുന്നേരങ്ങളിൽ ഈ ഗ്രോട്ടോയിൽ അവിടെ പോയിരുന്ന് ധ്യാനാത്മകമായിട്ട് പ്രാർത്ഥിക്കും. അനേകായിരം രോഗികളായിട്ടുള്ള മനുഷ്യരൊക്കെ വന്ന് സുഖപ്പെട്ടു പോകുന്നത്, ശാരീരിക സൗഖ്യം മാത്രമല്ല ആത്മീയ സൗഖ്യം പെട്ടു പോകുന്ന ധാരാളം പേര്, വലിയൊരു
ധ്യാനത്തിൻ്റെ ഒരു അനുഭവമായിരുന്നത്. ഇതുപോലെയൊക്കെ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമ്മുടെയൊക്കെ നാട്ടിൽ, നമുക്കതൊക്കെ ചെയ്യാൻ പറ്റില്ലേ? ഈ ഉപവാസം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചായി പറയുന്നത് നമ്മൾക്കുള്ള പണവും നമ്മൾക്കുള്ള വൈദഗ്ധ്യവും നമുക്കുള്ള സമയമൊക്കെ മറ്റുള്ളവർക്ക് മുറിച്ചു കൊടുക്കാനായിട്ട് കഴിയുമ്പോഴാണ് ഈ ഉപവാസത്തിന് അർത്ഥമുണ്ടാകുന്നത്. അതുപോലെ നമുക്ക് ട്യൂഷനൊന്നും പോകാൻ കഴിയാത്ത എത്രയോ കുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട്. റിട്ടയർ ചെയ്ത അധ്യാപകർ അല്ലെ, അതുപോലെ കഴിവുള്ളവർക്കൊക്കെ ഈ കുട്ടികൾക്കൊരു ട്യൂഷൻ എടുത്ത് കൊടുത്തുകൂടെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ആ കുട്ടികൾക്ക് കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് കായികമായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കാൻ കഴിവുള്ളവർ അങ്ങനെയുള്ളവർക്ക് ചെയ്യാമല്ലോ. അതുമല്ലെങ്കിൽ കുട്ടികളെ കളികൾ ഫുട്ബോൾ പോലെയുള്ള കളികൾക്കൊക്കെ പ്രാപ്തരാക്കാൻ വേണ്ടിയിട്ട് നല്ല കഴിവുള്ള കുട്ടികളുണ്ട്, പക്ഷേ അവർക്ക് പോകാനുള്ള പണമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ക്ലബ്ബുകളൊക്കെ തുടങ്ങാമല്ലോ. അങ്ങനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ക്രൈസ്തവർ ചെയ്യേണ്ടത്. ഈ ഉപവാസമൊക്കെ അർത്ഥപൂർണമാകുന്ന അപ്പോഴാണ് നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൽ ചെറിയൊരു അംശം വേണ്ട എന്ന് വെച്ചു, അത് പിന്നീട് നമ്മൾ ആർക്കും കൊടുക്കുന്നുമില്ല. അതുകൊണ്ടൊന്നും അത് ഉപവാസം എന്ന് വിളിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. അനീതിയുടെ ഒക്കെ കെട്ടുകൾ പൊട്ടിക്കുന്നതാണ് യഥാർത്ഥ ഉപവാസമെന്ന് യെശയ്യാ പ്രവാചകൻ പറയുന്നതിൻ്റെ ആ പ്രവചനത്തിൽ 58-ാം അധ്യായത്തിൽ. അപ്പോൾ ഇവിടെ പറയുന്ന എന്താണ്? ഇവിടെ പറയുന്നത് അവൻ നിനക്കെതിരായി കർത്താവിൻ്റെ സന്നദ്ധയെ നിലവിളിക്കുകയും അങ്ങനെ അത് നിനക്ക് പാപമായി തീരുകയും ചെയ്യാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക. നീ അവൻ ഉദാരമായി കടം കൊടുക്കണം, അതിൽ നീ ഖേദിക്കരുത്. നിന്റെ ദൈവമായ കർത്താവ് നീ ചെയ്യുന്ന എല്ലാ ജോലികളിലും നീ ആരംഭിക്കുന്ന എല്ലാ പ്രവൃത്തികളിലും നിന്നെ അനുഗ്രഹിക്കും. ഭൂമിയിൽ ദരിദ്രർ എന്നും ഉണ്ടായിരിക്കും, കർത്താവ് തന്നെ അത് ഉദ്ധരിക്കുന്നുണ്ട്. ആകയാൽ നിന്റെ നാട്ടിൽ വസിക്കുന്ന അഗതിയും ദരിദ്രനുമായ നിന്റെ സഹോദരന് വേണ്ടി കൈയയച്ചു കൊടുക്കുക എന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു. കർത്താവിൻ്റെ കൽപ്പനയാണ്, കേറെ ഉപദേശമൊന്നുമല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർക്കണം, ഈ കർത്താവിൻ്റെ കൽപ്പന നമ്മൾ അനുസരിക്കാതിരിക്കുകയും കേവലം ഭക്ഷണത്തിൽ ഒരു ശകലം വേണ്ടെന്ന് വെക്കുകയും ചെയ്തുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. അത് ഉപവാസം എന്നുള്ള വാക്കിനുള്ളിൽ വരികയില്ല. അത് വെറുതെ നമുക്ക് വേണ്ട എന്ന് വെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഉപവാസമൊക്കെ ഫലവത്തായിത്തീരട്ടെ. വീണ്ടും 2-ാമത്തെ വായനയിൽ കൊരിന്ത്യർസർക്ക് എഴുതിയ 2-ാം ലേഖനം 8-ാം അധ്യായം 9 മുതൽ 15 വരെയുള്ള വാക്യങ്ങളാണ്. പൗലോസ്ലിയ പറയുകയാണ്, നമ്മുടെ കർത്താവ് യേശു മിശിഹയുടെ കൃപ നിങ്ങൾക്കറിയാമല്ലോ. അവൻ സമ്പന്നനായിരുന്നിട്ട് നിങ്ങളെ പ്രതി ദരിദ്രനായി തൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകാൻ വേണ്ടി തന്നെ. എന്നിട്ട് അവിടെ പറയുന്ന മറ്റൊന്നുമല്ല, ഒരു വർഷം മുമ്പേ നിങ്ങൾ അഭിലഷിക്കാനും പ്രവർത്തിക്കാനും തുടങ്ങിയ ഈ കാര്യം ഇപ്പോൾ പൂർത്തിയാക്കുന്നത് ഉത്തമമായിരിക്കുമെന്ന് ഞാൻ ഉപദേശിക്കുന്നു. നിങ്ങൾ ആഗ്രഹത്താൽ പ്രകടിപ്പിച്ച സന്നദ്ധത നിങ്ങളുടെ കഴിവനുസരിച്ച് പ്രവൃത്തിയിലും പ്രകടിപ്പിക്കുക. എന്ത് കാര്യത്തെക്കുറിച്ചാണ് ഈ കാര്യമെന്ന് പറയുന്നത്? അതായത് ജെറൂസലത്തെ ആളുകൾ, ക്രിസ്ത്യാനികൾ പാവപ്പെട്ടവരാണ്. കൊരിന്തോസ് എന്ന് പറയുന്ന നല്ല സമ്പന്നമായ ഒരു സ്ഥലമാണ്. അങ്ങനെയുള്ള ആ കൊരിന്തോസിൽ നിന്ന് അത്യാവശ്യം പണം പിരിച്ചു കൊടുക്കുന്നതിനെക്കുറിച്ചാണ്, സംഭാവന മേടിച്ചു കൊടുക്കുന്നതിനെക്കുറിച്ചാണ്. നമുക്കറിയാം ഇങ്ങനെയുള്ള സഹായധനം സ്വരൂപിക്കൽ അന്നും ഇന്നുമൊക്കെയുണ്ട്. അത് ചെയ്യണമെന്നാണ് പറഞ്ഞ് ക്രിസ്ത്യാനികളത് ചെയ്തിരിക്കണം. അങ്ങനെ ആ കാര്യം ഇപ്പോൾ പൂർത്തിയാക്കുന്നത് ഉത്തമമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾ ആഗ്രഹത്താൽ പ്രകടിപ്പിച്ച സന്നദ്ധത നിങ്ങളുടെ കഴിവനുസരിച്ച് പ്രവൃത്തിയിലും പ്രകടിപ്പിക്കുവിൻ. താല്പര്യത്തോടെയാണ് നൽകുന്നതെങ്കിൽ ഒരുവൻ്റെ കഴിവനുസരിച്ചുള്ള ദാനം ദൈവം സ്വീകരിക്കും. എനിക്ക് 10 രൂപയെ കൊടുക്കാൻ കഴിവുള്ളൂ, അത് മതി. പക്ഷേ താല്പര്യത്തോടെ കൊടുക്കുമ്പോഴാണ് ദൈവം സ്വീകരിക്കുന്നത്. അതേസമയത്ത് എനിക്ക് 100 രൂപയുണ്ട് കൊടുക്കാനായിട്ട്, ഞാൻ ഒട്ടും ഇഷ്ടമില്ല. എന്നാലും നിർബന്ധിക്കപ്പെട്ട് കൊടുക്കുകയാണെങ്കിൽ അത് ദൈവം സ്വീകരിക്കില്ല. കായേൻ്റെയും ആബേലിൻ്റെയും ബലി എന്തുകൊണ്ടാണ് സ്വീകരിക്കപ്പെടാതെ പോയി നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ആബേലും കായേനും ബലിയർപ്പിച്ചു, കായേൻ്റെ ബലി സ്വീകാര്യമായില്ല. കാരണം കായേൻ ഇഷ്ടപ്പെടാത്ത രീതിയിലാണത് അത് ദൈവത്തിന് സമർപ്പിച്ചത്, ബലിയർപ്പിച്ചത്. ഇഷ്ടപ്പെട്ടോടെ ആയിരിക്കില്ല, ഒയ്യോ എന്തൊരു നഷ്ടമാണെന്നൊക്കെ ഓർത്തുകൊണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ദൈവത്തിനത് പ്രീതികരമാവില്ല എന്നാണ് ഈ പറഞ്ഞു വരുന്നത്. കഴിവില്ലായ്മ കണക്കാക്കേണ്ടതില്ല. മറ്റുള്ളവർ കഷ്ടപ്പെടുന്നതിന് പെടരുതെന്നും നിങ്ങൾ കഷ്ടപ്പെടണമെന്നും അല്ല ഞാൻ അർത്ഥമാക്കുന്നത്. അവരുടെ സമൃദ്ധിയിൽ നിന്ന് നിങ്ങളുടെ കുറവ് നികത്തപ്പെടുന്നതിന് നിങ്ങളുടെ ഇപ്പോഴത്തെ സമൃദ്ധിയിൽ നിന്ന് അവരുടെ കുറവ് നികത്തണമെന്നും അപ്രകാരം സമത്വമുണ്ടാകണമെന്നുമാണ്. നമ്മൾ വിചാരിക്കും ചിലപ്പോൾ ഏതെങ്കിലും രാഷ്ട്രീയ സംവിധാനങ്ങളൊക്കെയാണ് ഈ സമത്വത്തെക്കുറിച്ച് പറയുന്നത്. അല്ല, ഈ സുവിശേഷങ്ങളിലും അതുപോലെ പൗലോസിൻ്റെ ലേഖനങ്ങളിലൊക്കെ നമുക്ക് ഈ സമത്വത്തെക്കുറിച്ചുള്ള ചിന്ത കാണാം. നിർഭാഗ്യവശാൽ നമ്മൾ ക്രിസ്ത്യാനികൾ എന്താ ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും അധികം പറയാതെ നമ്മളിങ്ങനെ ദാനം ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ പറയും. ഒരുപാട് ദാനം ചെയ്യുന്നുമുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ ഈ സമത്വം എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കയറി വരുന്നില്ല.
ദൈവം എല്ലാവർക്കും ഒരുപോലെ അല്ല കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കറിയാം അങ്ങനെ കൊടുക്കാത്തതിൻ്റെ ആ കാരണം എന്താണ്? ഒരുപക്ഷെ നമ്മളിലും ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾക്കുള്ളത് കൊടുക്കണം, അങ്ങനെ സമത്വം ഉണ്ടാകണമെന്നാണ്. അപ്പോൾ ഈ സമത്വത്തെക്കുറിച്ചുള്ളൊരു ചിന്ത ഈ നോമ്പ് കാലത്ത് നമ്മുടെയൊക്കെ മനസ്സിൽ ഉണ്ടായി വരേണ്ട ആവശ്യമുണ്ട്. നമ്മൾ കുറേ ഇങ്ങനെ കുന്നുകൂട്ടി വയ്ക്കുന്നു, കുറേ പേർ ഒന്നും ഇല്ലാതാകുന്നു, അത് ശരിയല്ല. മത്തായിയുടെ സുവിശേഷം 6:1-8, 16-18 സുവിശേഷ വായന. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അവരുടെ മുമ്പിൽ വെച്ച് നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവെങ്കിൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല. മറ്റുള്ളവരിൽ നിന്ന് പ്രശംസ ലഭിക്കാൻ കപടനാട്ടിക്കാർ സിനഗോഗുകളിലും തെരുവീഥികളിലും ചെയ്യുന്നത് പോലെ നീ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ മുമ്പിൽ കാഹളം ഊതരുത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. ഇന്നത്തെ വലിയൊരു പ്രവണതയാണ്, എന്തെങ്കിലും ചെറിയ സംഭാവന കൊടുത്ത ഉടനെ ഒരു ഫ്ലക്സ് വെക്കും. നമ്മളിപ്പോൾ സാധു കുടുംബങ്ങൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യുമ്പോൾ അതെല്ലാം ഫോട്ടോ എടുത്ത് ഇങ്ങനെ ഫേസ്ബുക്കിൽ അവിടെ ഇവിടെ എല്ലാം ഇടും. ഒരുപക്ഷെ അത് പണം തന്നവർക്ക് തന്നു എന്ന് കൊടുത്തു എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി ഒരു ഫോട്ടോ എടുത്ത് കൊടുക്കുന്നതിൽ പ്രയോജനമില്ല. പക്ഷെ നമ്മളതിങ്ങനെ ഒരു പ്രശസ്തിക്ക് വേണ്ടിയിട്ട് ഇന്നയാൾ മുഖാന്തരം ഇന്ന കാര്യം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് അത് നമ്മൾക്ക് ചേർന്നതല്ല എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അങ്ങനെയുള്ളവർക്ക് അവരുടെ പ്രതിഫലം ഇപ്പോൾ തന്നെ കിട്ടിക്കഴിഞ്ഞു, ഇനി അവർക്ക് ദൈവത്തെങ്കിൽ ഒന്നും കിട്ടാനില്ല. കാരണം മനുഷ്യരുടെ മുമ്പിൽ അവർക്ക് പ്രശംസ കിട്ടി, ഇനി എന്തിനാണ് ദൈവം പ്രശംസിക്കേണ്ട ആവശ്യമില്ല. ദൈവം എപ്പോഴും പ്രശംസിക്കുന്ന എങ്ങനെയുള്ളതാണ്? ഈ നിസ്വാർത്ഥമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളെയാണ് ദൈവം പ്രശംസിക്കുന്നത്. ബാക്കിയുള്ളവർക്ക് ഇവിടെ തന്നെ അത് കിട്ടിക്കഴിഞ്ഞു. അതുകൊണ്ട് നീ ധർമ്മദാനം ചെയ്യുമ്പോൾ അത് രഹസ്യമായിരിക്കേണ്ടതിന് നിന്റെ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാതിരിക്കട്ടെ. രഹസ്യങ്ങൾ അറിയുന്ന നിന്റെ പിതാവ് നിനക്കുള്ള പ്രതിഫലം നൽകും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടനാട്ടിക്കാരെ പോലെ ആകരുത്. അവർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി സിനഗോഗുകളിലും തെരുവീഥികളുടെ കോണുകളിലും നിന്ന് പ്രാർത്ഥിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. ഏതൊരു കാര്യമാണെങ്കിലും നമ്മളിപ്പോൾ അത് പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുക്കുമ്പോൾ ഒരു പടം എടുക്കരുത്, ഫോട്ടോ എടുക്കരുതെന്നല്ല, നമ്മുടെ പ്രശസ്തിക്ക് വേണ്ടി എല്ലാവരും കാണാൻ വേണ്ടി അത് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴാണ് പ്രശ്നമാകുന്നത്. അങ്ങനെയുള്ളൊരാഗ്രഹം വെച്ചുകൊണ്ട് അത് ചെയ്യുമ്പോൾ അതിന് ഫലവും ഉണ്ടാകുന്നില്ല, ദൈവത്തിൻ്റെ മുമ്പിൽ അതിന് വിലയുണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഈ നോമ്പ് കാലത്ത് നമ്മൾ ഓർക്കുക. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും, അത് ഉപവാസമായിരിക്കാം, അല്ലെങ്കിൽ നോമ്പാചരണം മറ്റു രീതിയിലായിരിക്കാം, അല്ലെങ്കിൽ കുരിശിൻ്റെ വഴിയായിരിക്കാം, ഏതായാലും നമ്മൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടല്ല മറ്റുള്ളവരെ, നേരെ മറിച്ച് അത് നമുക്ക് തന്നെ നമ്മളെ തന്നെ ശുദ്ധീകരിക്കാൻ വേണ്ടിയുള്ള കർത്താവിൻ്റെ വചനത്തോടുള്ള വിശ്വസ്തയുടെ ഭാഗമായിട്ട് അത് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ ഉപവാസം ദൈവസന്നദ്ധയിൽ സ്വീകാര്യമാകും. ഈ നോമ്പ് കാലത്ത് നമ്മുടെ ഉപവാസങ്ങൾ, മാംസവർജനങ്ങൾ, അതുമല്ല മറ്റേതെങ്കിലും രീതിയിലുള്ള ഉപവാസമൊക്കെ യഥാർത്ഥത്തിൽ കർത്താവിന് പ്രീതികരമാവട്ടെ. നമുക്കുള്ളത് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാനുള്ള ഒരു മനസ്സ് ഇതിലൂടെ ഉരുത്തിരിയുകയും ചെയ്യട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.